ഒക്കെ ഇട്ടിട്ടാണ് യാത്ര. ഇവിടെ വന്ന ഇത് ശ്രദ്ധിച്ചതിന്റെ പേര് പേരെന്താ നോക്ക്, അതിന്റെ ഏറ്റവും മേലെ വായിച്ചു നോക്ക. പെരിന്തൽമണ്ണിൽ വന്നാണ് ഇമ്മൊരു വലിയൊരു സാധനത്തിന് പേരിട്ടുകളൊക്കെ. മാർക്കറ്റ് സിറ്റി വണ്ടി പെരിന്തൽമണ്ണ മാർക്കറ്റ്, പെരിന്തൽമണ്ണ മാർക്കറ്റ്. മാർക്കറ്റിൽ പോകാൻ നല്ല ആൾക്കാർ ഇറങ്ങിയെ, ചിലപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടേക്കാരം. പക്ഷെ ഫ്ലോപ്പായിരുന്നു തോന്നുന്ന പേര്, ഒരു മൊഞ്ചില്ലാത്ത പേര് പോലെ അല്ലേ. ആ മാർക്കറ്റ് സിറ്റി, അതിലാകെ മാക്സ് സിറ്റി അല്ല മാർക്കറ്റ് സിറ്റി എന്ന് പറഞ്ഞത്, അതിലാകെ മാക്സ് മാത്രമേ ഉള്ളേ വന്നിട്ട്. കനോലി കോഫി ഷോപ്പ്, കനോലി പ്ലോട്ടിലേക്ക് സ്വാഗതം. കനോലീസ് പ്ലോട്ട്, കനോലീസ് പോസ്റ്റ്, കനോലി കനോലി ഇക്കോ ടൂറിസം സെന്റർ. ഈ കാട് പോയോ ഫോറസ്റ്റ് ആണല്ലോ. ഒന്ന് കേറില്ല വെറുതെ അതിന്റെ പേരക്ക്, ഒരു പാട്ടി ഇരിക്കണ്ടല്ലോ. ഇമ്മടോ എന്തോ അവധിയായി യൂട്യൂബിലല്ലോ ഞാൻ പറഞ്ഞത് സബ്സ്ക്രൈബേഴ്സാണ്. രണ്ടേക്കും പോയി ലൈറ്റ് തൂക്കിട്ടാ മക്കളെ. അതേതാ രാഗട, ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആകാത്ത വിധമുള്ളതായ എല്ലാം ആലങ്കാരങ്ങളും കെട്ടി കെട്ടിക്കൊണ്ടാടുന്ന ആലങ്കല്യാണ. ഏതാ റോഡ്, കക്കാണംപൊയിൽക്കുള്ള റോഡാണ് മക്കൾ നോക്കികള്. എന്താ ബ്യൂട്ടിഫുൾ, ഒരു റൺവേ. ചിലപ്പോ വിമാനമൊക്കെ മേലെ നിന്ന് കണ്ടാൽ ഇതിൽ വന്നിറങ്ങും. ആ റിസോർട്ടിൽ
ഒരൊറ്റ റൂമും അവൈലബിൾ ആയിരുന്നില്ല. മാത്രമല്ല അടുത്ത മാസത്തേക്കുള്ള ഫുൾ ബുക്കിങ്ങും കഴിഞ്ഞു എന്നാ പറഞ്ഞു കേട്ടോ. ഉപദേശം ഈസ് എ ഡീറ്റ് യൂസസ്. എവിടെ നമ്മൾ പോണത്? അല്ല ജി പറയണ, ഇപ്പൊ ആ ആൾക്കാരെ നിൽക്കണ അതിന്റെ വിലക്ക് എന്ന് പറഞ്ഞേ. അവിടെ ആൾക്കാരെ ഞാൻ കാണിച്ചു കേട്ടോ, നമുക്ക് കാണുന്നുണ്ടോ? അതിന്റെ മേലെ ഒരാളെ കണ്ട, അയാൾ അളകണില്ലല്ലോ. നോക്കട്ടെ, ഈ ആവേശം അവിടെയും വേണട്ടാ. ആവേശം ഉണ്ടായിക്കോട്ടെ. പിന്നെ ഒരു കുരിച്ചുകൂടി ഏച്ചിട്ട് പോണം. ആവേശപ്പൊ തീരും. നേരെ കുത്തനെയാണ് മക്കളെ. എന്താ കഥ? എങ്ങനെയപ്പോ ഇത് കാണിച്ചുതരാ? ഇങ്ങനെ കുത്തനാണ് അവിടെ കയറണ്. ഞാനത് വളഞ്ഞപ്പോ തന്നെ ഓ മൈ ഗോഡ്. അല്ലാ അയ്യോ പുഗ്ഗേ, അത് പോരെ പുഗ്ഗേ, കിട്ടിയില്ല. എന്താ എന്തേ? ആയിട്ടില്ല. അതെന്റെ മുകളിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആട്ടോ. പക്ഷെ ഇതിന്റെ മേലുള്ള ഒരു കാഴ്ച അടിച്ചാ. ഇതിന്റെ മേലെ ഇൻഫിനിറ്റി പൂളാണ്. അയ്യോ ഇപ്പൊ കയറിയാ ഇറങ്ങാൻ വെക്കോന്നോ കുറച്ചു അറിയാം. അയ്യോക്കല്ലേ അങ്ങനെയാ അമ്മച്ചി അമ്മോ തലമുട്ടി അമ്മോ ന്യൂനെ. ഇത് പൂളക്കായി വന്ന പുളിയെ കയറട്ടാ. ഇത് കുട്ടിയൊക്കെയുള്ള പൂള്. മോനെ ഫുൾ ടൈം കോടനെ ഭയങ്കര സംഭവം. പൂള് തന്നെ വലിയ പൂള് തന്നെ. പൂള് തന്നെ അങ്ങനെ വടതിലിറങ്ങിക്കാ. ആ സ്വിമ്മിംഗ് പൂളിന്റെ മേലക്കും കയറിട്ടു. ഉടമസ്ഥൻ വരുമെന്നോ? സോണ്ട് ശരിക്കും സോണ്ടാ ജോലെ. ഒന്നര കിലോമീറ്റർ ഉള്ളു, പക്ഷെ ഒരു ഒന്നൊന്നര കിലോമീറ്റർ. പൊളിച്ചു കയറിപ്പോ, പൊളിച്ചു കയറിയോ. ചെക്കന്മാരാ ഓടിട്ട് കയറി. എന്റെ മോനെ ചെക്ക് എന്റെ പ്രായം എന്റെ. അയ്യോ അവിടെ കാളോക്കടാ, അതിന്റെ ഒക്കെ മുകളിലെ ആള്. പിന്നെ ഒരാളെ പോയി രണ്ടെണ്ണം ഉണ്ടാവും. അത് നടക്ക വലിഞ്ഞാണ് നടക്ക്. എന്താണ് പോവാത്തെ? ഒരു ഗ്യാപ്പ് ഒരു ഗ്യാപ്പ്. ഈ വണ്ടി കുറച്ച് എനർജി ഉണ്ട്. ആ കാറ്റൊക്കെ കാറ്റ്. രണ്ടു വഴി ടു റോഡ്സ് ഡൈവേർജ്ഡ് ബൈ എ ലോഡ്. ആ അവിടെ നല്ല റോഡുണ്ടോ? എവിടെ
ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല കാഴ്ച തന്നെ കേട്ടോ. ഫോഗി ഹിൽസ്, പിന്നെ റോക്സ്, ഇനി കുറ്റിപ്പുല്ലുകൾ, ബുഷസ്, നല്ല ഭംഗി. കിതക്കലൊക്കെ മാറി ഇവിടെ എത്തിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പുള്ള കാറ്റാണ്. ഒന്നാമത് നമ്മൾ നന്നായിട്ട് വയർത്തിട്ടുണ്ട്. ഈ വയർത്തതുകൊണ്ട് ഇനി അത് നമ്മളെ ചെറിയൊരു കാറ്റടിക്കുമ്പോൾ പോലും ഭയങ്കര തണുപ്പാണ്. തണുപ്പുണ്ട്, തണുപ്പ് മാത്രമല്ല ഈ കോട അതിൻ്റെ ഒരു മഞ്ഞിൻ്റെ ഒരു തണുപ്പാണ്, അതുകൊണ്ട്. പക്ഷെ നല്ല സുഖമുള്ള കാറ്റ് കണ്ടോ, ബ്രീസ്. യൂട്യൂബിൽ വരും എല്ലാം തിരിഞ്ഞ എന്തോ ഗീ ഇടക്കി വരട്ടല്ലോ. എന്തോ ഗീ ഇടക്കി അയ്യോ, സ്വന്തമായിട്ടാണോ ഗീ ഇടക്കിയത്? അതോ വേറെ ആരെയും ഉണ്ടായിരുന്ന യൂറി ഗഗാറിൻ, നീൽ ആംസ്ട്രോങ്. സെക്കൻഡ് ഒന്നുകൂടി കാഴ്ച എങ്ങനെ എടുക്കല്? വാ മാൻ, പൊളി പൊളി. ഫാമിലീസൊക്കെ കയറുന്നുണ്ട് അല്ലേ, കുട്ടികളെയൊക്കെ എടുത്തിട്ടേ. ആർക്കും കയറണ, പക്ഷെ എന്താ അറിയാം, നമ്മൾ ഈ കുട്ടികളെ കൊണ്ടുവരാണെങ്കിൽ ഒരു കയറും. നമ്മൾ അവിടുന്ന് കണ്ടപ്പോ നമ്മൾ എന്താ വിചാരിച്ച, അയ്യോ ഇത് കയറിയിട്ടില്ല, ഭയങ്കര മിസ് ചെയ്യുന്നു കേട്ടോ. നാല് സൈഡും 360 ഡിഗ്രിയിൽ മല. എന്ത് കണ്ടു? മല കണ്ടോ? കാറ്റ് കേട്ടുന്നോ? കുറെ കാറ്റ് കേട്ടുന്ന്. എന്ത് കണ്ടു വെച്ചപ്പോ കാറ്റ് കേട്ടു. ആ മലയിലായിരുന്നു നമ്മളിപ്പോ. ഈ മലയിലെത്തി. സുബൈറതാ, നാണിയതാ, സെക്കീറതാ. സെക്കീറേ നമ്മൾ ആൾക്കാരോട് സ്ഥിരം പറയാറില്ല പറഞ്ഞ യൂട്യൂബില്. ലൈക്ക് ഷെയർ ചെയ്തിട്ട്. അതാണ് നമുക്ക് കാണാനുള്ള കുരിശ് മക്കളെ, കുരിശ്. എടാ, നിങ്ങൾ എവിടുന്ന? അകമ്പാടോ? ഇവിടെ അടുത്തല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരാണല്ലോ. അത് ശരി. ഇതിപ്പോ എത്രാമത്തെ കണ്ടിരുന്നേ? മൂന്ന്. ഫസ്റ്റോ? നിങ്ങൾ ഞങ്ങളവിടെ വന്നിണ്ടാ? കൊടികുത്തി പോലെ
പെരിന്തമണ്ണ കിഡില സ്പോട്ടല്ലേ? മേലത്തോ വേ അത് ഇതേമാതിരി തന്നെ. പക്ഷെ ഇത് കുറച്ചല്ലേ ഉള്ളൂ, പക്ഷെ അത് കുറേ ഉണ്ട്. അപ്പൊ നിങ്ങള് വീണ്ടും വരി, അല്ലെ ഞങ്ങള് വിളിച്ചാൽ മതി. ആ നമ്പർ വിളിച്ചോ. നമ്മളെ ഇൻഫിനിറ്റി പൂളും ആ ബിൽഡിങ്ങിന്റെ മേലുള്ള പൂളും അടിയിൽ നിന്ന് കണ്ടില്ലേ, ആ അയിത്ത ചങ്ങായാണ് നമ്മളോട് സിൽവ ആണ്. എന്താ ആ ഓനാണ് നമ്മളങ്ങോട്ട് വിട്ടത് കേട്ടോ. ഓരെ കാട് ഞാൻ കാണിച്ചത് ഇതാണ് കാട് സിൽവൻ. ആ ഓരെ സംഭവമാണ് സിൽവൻ. താങ്ക് യു സിൽവൻ. ഓലാണ് നമുക്ക് ഈ കുരിശടി കയറിയിട്ട് പോയാൽ മതി. ഇവിടെ ഇങ്ങനെ വന്നാൽ ഒരു 1.5 kilometer അല്ലേ പറഞ്ഞേ. 1.5 kilometer ഒന്നല്ല, നല്ല റിസ്ക് ഉള്ള ടിക്കറാ. റേഞ്ച് വന്നു ഏ റേഞ്ച് വന്നു റേഞ്ച് വന്നു എന്നാ പോലെ. നമ്മളെ ഓടിയാണ് ഇറങ്ങണത്, കാരണം ക്ഷീണം പമ്പ കടന്നു. ഈ പമ്പയാണോ തൃപ്പയാറാണോ കബനിയാണോ ഏതോ എന്തോ കടന്ന്. ആടോ അല്ലടാ ചെമ്പ്. രസണ്ട് രസണ്ട് വൈദ്യത മറ്റേ ഇയാളെ പരവതാനാ അലാവുദ്ദീന്റെ അത്ഭുതം. ഓ കാറ്റതാണല്ലേ. പിന്നെ അത് പറപ്പിക്കണത് മറ്റേ കിറ്റക്സിന്റെ ലുഗ്യല്ല, പായാണ് പായ. എന്താ കാറ്റ് കാറ്റ് വെറുതെ അല്ലല്ലോ കാറ്റ് നോക്കി. ഏ ഇവിടെ അല്ലേ പറക്കോ നോക്കണ്. മറ്റേ വെളിച്ചപ്പോ പിടിച്ചിക്കണ പറക്കണീര് കരക്ക മരങ്ങൾ അതാണേ നീര നീര നീരയായി. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് കണ്ടുകിട്ടിയ ചെങ്കുകളാട്ടാ. ഇവര് ഇവര് അരീക്കോട് കീഴ്ശേരിയുള്ള ആൾക്കാരാണ്. അപ്പൊ കീഴ്ശേരിക്കാരൊക്കെ കമന്റ് അടിക്കുക. ഇരുട്ടായി തുടങ്ങി, ഈ വേഗം ഇവിടുന്ന് വിടുക. അപ്പൊ ഇനി ഇതിന് കിട്ടോണെ. എന്റെ മോനെ ഇമ്മാരി ഇരുട്ടത്തതിന്റെ മേലെ കയറിക്കൊടുക്ക്. ഞാൻ പറഞ്ഞ മിന്നാമിനിങ്ങിന്റെ മിന്നാമിനിങ്ങോ എത്ര മോനെ മിന്നാമിനിങ് പറയും. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കണ്ടു.